വർഷങ്ങളായി മലബാർ ജില്ലകളിൽ എസ് എൽ സി പരീക്ഷയുടെ ഫലം പുറത്തു വന്നാൽ നടന്നു വരുന്ന സ്ഥിരമായ ഒരു സമര പന്തലിലാണ് നാം ഒരുമിച്ചിരിക്കുന്നത്. ഈ സമരം എന്തിനാണെന്നോ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നോ ഒരു പ്രത്യേക വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഇവിടുത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധികാരികൾക്കും ഒക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയമാവുന്നു. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഗൗരവത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒട്ടും പരിഹാരമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ കാതലായ പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ ഡിഗ്രി മാറി ഹയർ സെക്കൻഡറി സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അത് പുതിയൊരു പരീക്ഷണവും അതോടൊപ്പം ഉപരിപഠന സാധ്യതകളിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന നിലവിലുള്ള ധാരാളം ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി സംവിധാനം കൂടി കടന്നു വരുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മലബാറിലെ വിദ്യാർത്ഥികളോട് വളരെ ബോധപൂർവം അവഗണിക്കുന്ന വിവേചനം കാണിക്കുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സർക്കാരുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധമായ കണക്കുകൾ പോലും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഇന്ന് ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴും നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യം എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പോലും തെക്കൻ കേരളത്തിലാണെങ്കിൽ അവർക്കവിടെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ പ്രവേശം ലഭിക്കുന്നു. വളരെ പെട്ടെന്ന് അവരുടെ ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നു. അവരിഷ്ടപ്പെടുന്ന കോഴ്സുകൾക്കും വിഷയങ്ങൾക്കും അവർക്ക് പഠനം ആരംഭിക്കാൻ അവസരമുണ്ടാകുന്നു. അവരുടെ പ്രവേശനം അവരുടെ അലോട്ട്മെൻറ്റ് പൂർത്തിയായാൽ തന്നെ അവരുടെ സീറ്റുകൾ ബാക്കിയാകുന്ന സാഹചര്യം. എന്നാൽ മലബാർ മേഖലയിൽ മൂന്നും നാലും അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം. ഇത്തരം ഘട്ടത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നിരുത്തരവാദപരമായ സമീപനം എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വരുന്ന ആ നിമിഷം അറിയാം നമ്മുടെ സംസ്ഥാനത്ത് എത്ര വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം ജില്ലകളിൽ ഉപരിപഠനത്തിന് സീറ്റുകൾ ആവശ്യമുണ്ട് എന്ന്. ആ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കി അതിനാവശ്യമായ ബാച്ചുകൾ അനുവദിച്ച് ആദ്യത്തെ 1, 2, 3 അലോട്ട്മെൻറ്റോടുകൂടി അവരുടെ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ സമീപനമാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യം തെക്കൻ കേരളത്തിലെ അലോട്ട്മെൻറ്റുകളെല്ലാം പൂർത്തിയാക്കിയിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് മലബാറിലേക്ക് കൊടുക്കുന്നൊരു സംവിധാനം. ഇവിടെ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. അത് താൽക്കാലിക ബാച്ച് എന്ന പേരിൽ തന്നെയാണ് അനുവദിക്കുന്നത്. അതോടൊപ്പം ഇവിടെ സീറ്റുകൾ നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കും. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ 50 വിദ്യാർത്ഥികളാണ് സാധാരണ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ 10, 20, 30 ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സമ്മേളന ഹാള് പോലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ക്ലാസ്സുകൾ മലബാർ മേഖലയിൽ ഇങ്ങനെ മാറുന്നു. ഇങ്ങനെയുള്ള മലബാറിനോട് കൃത്യമായ വിവേചനം കാണിക്കുന്ന ഭരണഘടന നൽകുന്ന തുല്യതയ്ക്കെതിരായിട്ടുള്ള വിവേചനത്തിനെതിരായിട്ടുള്ള അത്തരമൊരു രീതി ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത്
Jadi ini madatin ini, samudaya ini bel matro ella. Jilidgalade, alinggil pradeshgalade bagaimana itu, tuliyada kedira ay sami perun daub badilnya. Dibayaran gani kiam badilnya. Ini urus samstana tu dene, anjara jilidgalu la bidyaarti galak urus niyam, urus saugiriam. Berarah ini jilidgalu la alagalak matir saugiriam, matiru kaitsa padu. Itulah beriri yang ini pernah nampai kundi kita. Aduh ini dharma ini mana? Semua tahun mahu abisnya pernah boleh. Ia tahun kita abisnya pernah. Misalnya sedang mana? Sijil berdiri picu kunda. Classroom gal sammelan hal gal aki. Kuti gal bidya biasa nelayan takar kiri. Ibadah ini lah high school gal upgrade cedah kunda. Abar kabisnya maya. Abar hari sekunder bidya biasa kita nampasar undakan. Ibadan nelayan ini, atasnya widyarthi gelar kanan, uperi badan itu lala sijil gelar awisnya mula dengan itu kanak-kanak. Adikam ayah batch ane budi cuci unda, awer uperi badan itu lala awasan gelar sijil kan awasan unda awan. Ini parayim bahwa kerajaan sahara nalar kender bisni kerana, innu boleh munda itu bisni kerana, ini rahwile, enu manik, SKSF ini samstana presiden dum jenasekatri mulpadai ulla, sengkarna farawahi gelar. Malabar jilidgal ini karakternya marsikal narakan dengan muniodi ay ini rehawil end manik bidyapiasa mandiri bi seven gutiya kanta samsaari ju. Adahatin dibayaran kudu. Wadah langkahat todu gudi. Adahem narakin lal perdikaranam. Ninggal enti nana ulkanda peradu. Yllah bidyarthi galkom jangal seatu kudu. Wari bidyarthi seatu kita asin debel perayaasa perdilla. Ii wicadi karan gatral namuk todu. Higher secondary pelajaran ini kata melikunna SLC perisil uberi pelajaran ini yogi dan nadiya, semua widyarthi galakum, ida ini pada seat corpa iri kudu itu tuhdu. Enggane ini pada seat corpa kerana, one, nerebi rulla higher secondary class segalil nisshina sadamaram seat wardi pikudu. Angga seat wardi pikumbu, a class murugalile akademi kamaai nelayan pagarindo. Adin dia dah itulah pelajar ini kalau mana sofa ini kemari itu, ah bidyaar segala pelajaran itu sempowi itu. Randa mata samitharam, kadinya berusaha mari budi cah talikali kemari batch ini berusaha melandar tu mendo parai itu. Talikali ke batch mendo parai imbo, adin dia dah asau ini kalau sofa ini kemari itu school ini lunder. Ah bisutina dia pun randa villa, karena talikali ke batch, sinema ini emanan tertang kadi illa. Yaitu sahabatnya talikali kebaya cipta pada tidak, karena mandar, adin awis semua kelas murid kalam bau di ke sahur ini kalau orang pergi, adat warga agam beri ke talikali kebaya cawasan ini cial, adat awir ke perayaan seperti itu, abis talikali kebaya cendera tertentu itu beri, muna mata beri badi, nahlu manju malam pun dah kerjanya, second kerana sila setera sisi kalan baki ulat, ah sisi kalan pun ikut kuduk, sofabi kemari itu. SLC Parisha Pasair Vidyarthi Uberi Badan Atri Vendi Kaasir Kudur Vidyarthi Samadhi Chanda Tholam Avanda Sahabadi Gala Aitra Aalik Loke Avarikku Sreetil Abish Avarik Padanam Aarambish Pinnayi Maasangal Olam Kaasir Nundu Vera Valle Edatthum Klaasikulam Sreetil Kodi Vendangil Appol Uberi Badan Nanatham Endu Varanji Kaasir Nirikkinnada Uri Gadigeda Aana Indu Malabarile Padinayir Kanakkin Nooru Miru Nooru Malla Padina ini kerana kita bidyaarti kita ini boleh cuci kan? Adine forumnya, value ini sedih perayaan gom ini ne peragil nak kita ini. Ini oke sehido undi kumpul dengan nawasan, ini ne allam seat kita ke bidis, allotment kita purti keris, nawasan jeneng kita orang bidyaarti orang kerajaan barai itu bisidi kerana, nama nanti open school dallo, open school ini terbaru keris pendidikan. Apa sahaja yang mahu itu, ini adalah kursi kerjanya mahu dahana ini adalah bidang arti untuk berlatih dahulu. Ia dahulu higher secondary pernah tidak certificate itu lagi. Open school samisana ukiran itu untuk pendidikan sahurnya mudah lalu itu teri. Open school nak kerana valiir sedih perayaan mah. Open school anda baru ini adalah kerajaan pernah mengundangkan oleh marga mu. Ado orang ini berita uberi berada samisana teh perdisan dihilangkan ulla urus samisana mah. Open school ini dekat ini juga ada. Pelajaran dalam barat itu perlu semacam berisau dikan.
സാധാരണ റെഗുലർ ക്ലാസ്സുകളിൽ പോകുന്ന കുട്ടികൾക്ക് ലഭ്യമാകുന്ന ക്ലാസ്സുകളോ പഠന സൗകര്യങ്ങളോ പഠന നിലവാരമോ സ്വാഭാവികമായി ഓപ്പൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കിട്ടില്ല. ആ ഓപ്പൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 60-65% വിദ്യാർത്ഥികളും പരാജയപ്പെടാറാണ് പതിവ്. നിങ്ങൾ ആലോചിക്കണം, 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാസ്സായി, അവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് സീറ്റ് ലഭിക്കാതെ അവസാനം അവരുടെ അവലംബമായി അവരുടെ അഭയകേന്ദ്രമായി ഓപ്പൺ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓപ്പൺ സ്കൂളിൽ ഓരോ വർഷവും നിശ്ചിത ശതമാനം വിദ്യാർത്ഥികളെ എസ്എസ്എഫിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്നു ഈ പ്രതിഷേധ ധർമ്മയിൽ അധ്യക്ഷത വഹിക്കുന്ന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ബഷീർ തങ്ങൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി OPM അഷ്റഫ് മോലി, ജില്ലാ ഭാരവാഹികളായ അലി അക്ബർ മുക്കം, ഫൈസൽ ഫൈസി വടവൂർ, സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം നൂറുദ്ദീൻ ഫൈസി ഉൾപ്പെടെയുള്ള സംഘടനയുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വർഷങ്ങളായി മലബാർ ജില്ലകളിൽ SSLC പരീക്ഷയുടെ ഫലം പുറത്തു വന്നാൽ നടന്നു വരുന്ന സ്ഥിരമായ ഒരു സമര പന്തലിലാണ് നാം ഒരുമിച്ചിരിക്കുന്നത്. ഈ സമരം എന്തിനാണെന്നോ, ഈ സമരത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നോ ഒരു പ്രത്യേക വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഇവിടുത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധികാരികൾക്കും ഒക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയമാവുന്നു. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഗൗരവത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒട്ടും പരിഹാരമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ കാതലായ പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ ഡിഗ്രി മാറി ഹയർ സെക്കൻഡറി സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അത് പുതിയൊരു പരീക്ഷണവും അതോടൊപ്പം ഉപരിപഠന സാധ്യതകളിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന, നിലവിലുള്ള ധാരാളം ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി സംവിധാനം കൂടി കടന്നു വരുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിനാണ് തുടക്കം കൊടുത്തിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മലബാറിലെ വിദ്യാർത്ഥികളോട് വളരെ ബോധപൂർവം അവഗണിക്കുന്ന, വിവേചനം കാണിക്കുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സർക്കാരുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധമായ കണക്കുകൾ പോലും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഇന്ന് ഈ വർഷത്തെ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴും നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യം, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പോലും തെക്കൻ കേരളത്തിലാണെങ്കിൽ അവർക്കവിടെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നു. വളരെ പെട്ടെന്ന് അവരുടെ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നു. അവരിഷ്ടപ്പെടുന്ന കോഴ്സുകൾക്കും വിഷയങ്ങൾക്കും അവർക്ക് പഠനം ആരംഭിക്കാൻ അവസരമുണ്ടാകുന്നു. അവരുടെ പ്രവേശനം, അവരുടെ അലോട്ട്മെൻ്റ് പൂർത്തിയായാൽ തന്നെ അവരുടെ സീറ്റുകൾ ബാക്കിയാകുന്ന സാഹചര്യം. എന്നാൽ മലബാർ മേഖലയിൽ 3-4 അലോട്ട്മെൻ്റ് കഴിഞ്ഞാലും 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം. ഇത്തരം ഘട്ടത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നിരുത്തരവാദപരമായ സമീപനം
എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വരുന്ന ആ നിമിഷം അറിയാം നമ്മുടെ സംസ്ഥാനത്ത് എത്ര വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം ജില്ലകളിൽ ഉപരിപഠനത്തിന് സീറ്റുകൾ ആവശ്യമുണ്ട് എന്ന്. ആ വിദ്യാർത്ഥിയുടെ എണ്ണം കണക്കാക്കി അതിനാവശ്യമായ ബാച്ചുകൾ അനുവദിച്ച് ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെന്റോടുകൂടി അവരുടെ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ സമീപനമാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ ചെയ്തു വരുന്ന കാര്യം തെക്കൻ കേരളത്തിലെ അലോട്ട്മെന്റുകളെല്ലാം പൂർത്തിയാക്കിയിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് മലബാറിലേക്ക് കൊടുക്കുന്നൊരു സംവിധാനം. ഇവിടെ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. അത് താൽക്കാലിക ബാച്ച് എന്ന പേരിൽ തന്നെയാണ് അനുവദിക്കുന്നത്. അതോടൊപ്പം ഇവിടെ സീറ്റുകൾ നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കും. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ 50 വിദ്യാർത്ഥികളാണ് സാധാരണ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ 10, 20, 30 ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സമ്മേളന ഹാള് പോലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ക്ലാസ്സുകൾ മലബാർ മേഖലയിൽ ഇങ്ങനെ മാറുന്നു. ഇങ്ങനെയുള്ള മലബാറിനോട് കൃത്യമായ വിവേചനം കാണിക്കുന്ന ഭരണഘടന നൽകുന്ന തുല്യതയ്ക്കെതിരായിട്ടുള്ള വിവേചനത്തിനെതിരായിട്ടുള്ള അത്തരമൊരു രീതി ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ മാത്രമല്ല ജില്ലകളുടെ അല്ലെങ്കിൽ പ്രദേശങ്ങളുടെ ഭാഗമായിട്ടും തുല്യതയ്ക്കെതിരായ സമീപനം ഉണ്ടാവാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. ഇത് ഒരു സംസ്ഥാനത്ത് തന്നെ 5-6 ജില്ലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു നിയമം, ഒരു സൗകര്യം, വേറെ 6-7 ജില്ലകളിലുള്ള ആളുകൾക്ക് മറ്റൊരു സൗകര്യവും മറ്റൊരു കാഴ്ചപ്പാടും, ഇത്തരമൊരു രീതിയാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ധർണയിലൂടെ എല്ലാ വർഷവും ആവശ്യപ്പെടുന്ന പോലെ ഈ വർഷവും നമ്മൾ ആവശ്യപ്പെടുന്നത് നിശ്ചിത ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ക്ലാസ് റൂമുകൾ സമ്മേളന ഹാളുകളാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം തകർക്കരുത്. ഇവിടെയുള്ള ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവർക്കാവശ്യമായ അവിടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാക്കണം. ഇവിടെ നിലവിൽ എത്ര വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠനത്തിനുള്ള സീറ്റുകൾ ആവശ്യമുള്ളത് എന്നത് കണക്കാക്കി അധികമായ ബാച്ച് അനുവദിച്ചുകൊണ്ട് അവരെ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവസരം ഉണ്ടാവണം. ഇത് പറയുമ്പോൾ സർക്കാർ സാധാരണ നൽകുന്നൊരു വിശദീകരണം, ഇന്ന് പോലും ഉണ്ടായിട്ടൊരു വിശദീകരണം, ഇന്ന് രാവിലെ 7 മണിക്ക് SKSFന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള സംഘടനാ ഭാരവാഹികൾ മലബാർ ജില്ലകളിൽ ഈ കളക്ടറേറ്റ് മാർച്ചുകൾ നടക്കുന്നതിന് മുന്നോടിയായി ഇന്ന് രാവിലെ 7 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹം നടത്തിയുള്ള പ്രതികരണം, നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ സീറ്റ് കൊടുക്കും. ഒരു വിദ്യാർത്ഥിയും സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടില്ല. ഈ വിശദീകരണം കേട്ടാൽ നമുക്ക് തോന്നും ഹയർ സെക്കൻഡറി പഠനത്തിന് കാത്തു നിൽക്കുന്ന, എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതാ ഇവിടെ സീറ്റ് ഉറപ്പായിരിക്കുന്നു എന്ന് തോന്നും. എങ്ങനെയാണ് ഇവിടെ സീറ്റ് ഉറപ്പാക്കുന്നത്? ഒന്ന്, നിലവിലുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നിശ്ചിത ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ആ ക്ലാസ് മുറികളിലെ അക്കാദമികമായ നിലവാരം തകരുന്നു, അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ അവിടെ സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ സംഭവിക്കുന്നു. രണ്ടാമത്തെ സംവിധാനം, കഴിഞ്ഞ വർഷം അനുവദിച്ച താൽക്കാലികമായ ബാച്ച് ഈ വർഷം നിലനിർത്തുമെന്ന് പറയുന്നു. താൽക്കാലിക ബാച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ അസൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആ സ്കൂളിലുണ്ട്. ആവശ്യത്തിന് അധ്യാപകരുണ്ടാവില്ല, കാരണം താൽക്കാലിക ബാച്ചാണ്, സ്ഥിരമായ നിയമനം നടത്താൻ കഴിയില്ല. എയ്ഡഡ് സ്ഥാപനങ്ങൾ താൽക്കാലിക ബാച്ച് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്? അതിനാവശ്യമായ ക്ലാസ് മുറികളും ഭൗതിക സൗകര്യങ്ങളും ഉറപ്പുവരുത്തി അടുത്ത വർഷമാകുമ്പോഴേക്ക് താൽക്കാലിക ബാച്ച് അവസാനിച്ചാൽ അത് അവർക്ക് പ്രയാസം സൃഷ്ടിക്കും. അപ്പോൾ ഈ താൽക്കാലിക ബാച്ച് നിലനിർത്തുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ പരിപാടി,
നാല് അഞ്ച് മലോത്സവന്റെ കഴിഞ്ഞ് തെക്കൻ കേരളത്തിൽ എത്ര സീറ്റുകളാണ് ബാക്കിയുള്ളത്, ആ സീറ്റുകൾ അപ്പം ഇങ്ങോട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ടും എസ് എൽ സി പരീക്ഷ പാസ്സായൊരു വിദ്യാർത്ഥി, ഉപരിപഠനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹപാഠികളായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് സീറ്റ് ലഭിച്ച് അവർ പഠനം ആരംഭിച്ച് പിന്നെയും മാസങ്ങളോളം കാത്തുനിന്ന് വേറെ വല്ലയിടത്തും ക്ലാസ്സുകളും സീറ്റുകളൊക്കെ ഒഴിവുണ്ടെങ്കിൽ അപ്പോൾ ഉപരിപഠനം നടത്താമെന്ന് പറഞ്ഞ് കാത്തുനിൽക്കുന്നത് ഒരു ഗതികേടാണ്. ഇന്ന് മലബാറിലെ പതിനായിരക്കണക്കിന്, നൂറും ഇരുന്നൂറുമല്ല, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ വലിയൊരു സതിപ്രയോഗവും ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവസാനം ഇതിൻ്റെ എല്ലാം സീറ്റുകളൊക്കെ വീതിച്ച് അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ച് അവസാനം ജനങ്ങളോടും വിദ്യാർത്ഥികളോടും സർക്കാർ പറയുന്നൊരു വിശദീകരണം, നമ്മുടെ നാട്ടിൽ ഓപ്പൺ സ്കൂളുണ്ടല്ലോ, ഓപ്പൺ സ്കൂളിൽ എത്ര പേർക്കും കയറി പഠിക്കാമല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഏതായാലും ഹയർ സെക്കൻഡറി പഠനത്തിന് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഓപ്പൺ സ്കൂൾ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ എന്ന് ധരിക്കും. ഓപ്പൺ സ്കൂൾ നടക്കുന്നത് വലിയൊരു സതിപ്രയോഗമാണ്. ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നത് സർക്കാരിന് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗവും അതോടൊപ്പം ഇവിടുത്തെ ഉപരിപഠന സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു സംവിധാനവുമാണ്. ഓപ്പൺ സ്കൂളിൻ്റെ കഴിഞ്ഞ കാലത്തെ പഠന നിലവാരത്തെക്കുറിച്ചും മറ്റും പരിശോധിക്കണം. സാധാരണ റെഗുലർ ക്ലാസ്സുകളിൽ പോകുന്ന കുട്ടികൾക്ക് ലഭ്യമാകുന്ന ക്ലാസ്സുകളോ പഠന സൗകര്യങ്ങളോ പഠന നിലവാരമോ സ്വാഭാവികമായി ഓപ്പൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കിട്ടില്ല. ആ ഓപ്പൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 60-65% വിദ്യാർത്ഥികളും പരാജയപ്പെടാറാണ് പതിവ്. നിങ്ങൾ ആലോചിക്കണം, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാസ്സായി അവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് സീറ്റ് ലഭിക്കാതെ അവസാനം അവരുടെ അവലംബമായി അവരുടെ അഭയകേന്ദ്രമായി ഓപ്പൺ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓപ്പൺ സ്കൂളിൽ ഓരോ വർഷവും നിശ്ചിത ശതമാനം വിദ്യാർത്ഥികളെ വിജയിപ്പിക്കണമെന്നല്ല പരാജയപ്പെടുത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അങ്ങനെ 2 വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പരാജയപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്ന സതിപ്രയോഗം ഈ ഓപ്പൺ സ്കൂളിന്റെ മറവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു തലമുറയെ പഠിപ്പിക്കാനും ആ തലമുറയെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം നേടി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവരേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ചില കണക്കുകളെ കളികളിലൂടെ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരത്തിലൂടെ ഇന്ന് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, എല്ലായിടത്തെയും അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷമല്ല മലബാറിലേക്ക് ബാച്ച് അനുവദിക്കേണ്ടത്. ഇവിടെ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ തന്നെ എത്ര കുട്ടികൾക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഉപരിപഠനത്തിന് അവസരം ഉണ്ടാവേണ്ടത്, എത്ര കുട്ടികൾക്കാണ് മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് സീറ്റ് വേണ്ടത്, എത്ര കുട്ടികൾക്കാണ് വയനാടും കണ്ണൂരും കാസർഗോഡും വേണ്ടത് എന്ന് സർക്കാരിന്റെ കൈവശം ഡാറ്റയുണ്ടല്ലോ. അപ്പൊ സർക്കാരിന്റെ കൈവശം ഡാറ്റയുണ്ടാകുമ്പോൾ ഒന്നാമത്തെ അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള ഉപരിപഠനത്തിലുള്ള ബാച്ചുകൾ ഓരോ ജില്ലയിലും ഇത്ര ബാച്ചുകൾ അധികമായി അനുവദിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും അതിനുള്ള പഠന സൗകര്യങ്ങൾ സർക്കാർ ലഭ്യമാക്കുകയും ഈ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കാതെ അവരുടെ വിദ്യാഭ്യാസ അവകാശം വകവെച്ചു കൊടുക്കാൻ, അതും അലോട്ട്മെന്റുകൾക്ക് ശേഷമല്ല, അലോട്ട്മെന്റുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത ജില്ലകളിൽ നിശ്ചിത ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനും അത് പ്രായോഗികമായി നടപ്പിലാക്കാനും സർക്കാരിന് സാധിക്കണം. ധാരാളം ഹൈസ്കൂളുകൾ നമ്മുടെ ജില്ലകളിലുണ്ട്. ആ ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഭൗതിക സൗകര്യമുള്ള ഹൈസ്കൂളുകളുണ്ട്. ഗവൺമെന്റ് ഹൈസ്കൂളുകളുണ്ട്, ഗവൺമെന്റ് ഹൈസ്കൂളുകളും അതേപോലെ എയ്ഡഡ് സ്കൂളുകളുമുണ്ട്. ഒരുപാട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ സീറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ മുഴുവൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിടുന്ന സംവിധാനം ഒരിക്കലും സർക്കാർ ചെയ്യാൻ പാടില്ല. ഇവിടെ അൺഎയ്ഡഡ് സ്കൂളിനെതിരാണെന്ന് പറയും, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് പറയും, സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരാണെന്ന് പറയും, അവസാനം ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ ഈ അൺഎയ്ഡഡ് മേഖലയ്ക്ക് തള്ളിവിട്ട് പാവപ്പെട്ടവൻ പോലും ഫീസ് കൊടുത്തിട്ട് മാത്രമേ ഒരു പ്ലസ് ടു വിദ്യാഭ്യാസം ഈ നാട്ടിൽ ലഭ്യമാകൂ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് സർക്കാർ എത്തിക്കാൻ പാടില്ല.
പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ മഹത്വം പറഞ്ഞ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ആളുകളായിട്ട് ചമഞ്ഞു നടക്കുന്ന ആളുകൾ ഇങ്ങനെ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടൽ ഇതേപോലെ സർക്കാരിന് യോജിച്ച സമീപനമല്ല. ആവശ്യത്തിന് ബാച്ച് അനുവദിച്ച് ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് തെക്കൻ കേരളത്തിൽ അലോട്ട്മെന്റുകൾ പൂർത്തിയായി അവിടുത്തെ സീറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാത്തിരിക്കുന്ന സംവിധാനമല്ല ചെയ്യേണ്ടത്. മലബാർ ജില്ലകളിൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവമനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണമനുസരിച്ച് അവർക്കുള്ള പഠന സൗകര്യം ഒരുക്കണം. ഒരു കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്, മലബാറിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ പല കാരണങ്ങളാൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കമായിരുന്നു. എസ് എൽ സി വിദ്യാഭ്യാസമൊക്കെ എസ് എൽ സി റിസൾട്ടൊക്കെ ഇവിടെയുള്ള പല സ്കൂളുകളിലും 4%, 5%, 10% ഒക്കെ ആയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്നൊരു പക്ഷേ ഇവിടെ ഇതേപോലുള്ള ഉപരിപഠനത്തിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല, ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത്രയും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നൊരു കാലം നമ്മുടെ മലബാർ ജില്ലയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തെക്കൻ ജില്ലകളെ പോലെയോ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുതിച്ചുചാട്ടം നടത്തി ഉപരിപഠനത്തിന് അവസരം കാത്തു നിൽക്കുന്ന കുട്ടികളെ ഓപ്പൺ സ്കൂളിലേക്ക് വിട്ട് 2 വർഷത്തെ പഠനത്തിന് ശേഷം അവരെ പരാജയപ്പെടുത്തി ചതിക്കുഴികളിലേക്ക് തള്ളിവിടുന്ന വൃത്തികെട്ട സമീപനമല്ല സർക്കാർ സംവിധാനം ചെയ്യേണ്ടത്. അവർക്കാവശ്യമായ അധിക ബാച്ചുകൾ നേരത്തെ അനുവദിച്ച് നേരത്തെ പഠനം ആരംഭിച്ച് അവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് സർക്കാർ നിർവഹിക്കേണ്ടത് എന്നാണ് സാന്ദർഭികമായി ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ പ്രതിസന്ധി മറ്റു ഉപരിപഠന മേഖലയിൽ, പ്രത്യേകിച്ച് ബിരുദ ബിരുദാനന്തര മേഖലയിലും ഇന്ന് മലബാർ ജില്ലകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇത്രയും കാലം ഇവിടെ നേരെ ചൊവ്വേ റെഗുലർ ക്ലാസ്സുകൾ പഠിക്കാൻ സൗകര്യമില്ലാതെ ആവശ്യത്തിന് സീറ്റില്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സ്ട്രീമിനെ അവലംബിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. വലിയ സാമ്പത്തിക ചെലവൊന്നുമില്ലാതെ തന്നെ ഓപ്പൺ സ്ട്രീമിൽ പഠിക്കുകയും ഇവിടുത്തെ പാരലൽ കോളേജുകളിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പോയി ട്യൂഷൻ സെന്ററിലൊക്കെ പോയിട്ട് അവരുടെ ഡിഗ്രി പി ജി പഠനം സാധ്യമായിരുന്ന ഒരു സാഹചര്യം നമ്മുടെ മലബാർ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സ്ട്രീം നിർത്തിവെച്ചു, ഡിസ്റ്റൻസ് വിദ്യാഭ്യാസം നിർത്തിവെച്ചു. അവസാനം വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങി എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഉള്ള സംഭവം എന്താണ്? നിലവിൽ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന പല കോഴ്സുകളും നിർത്തിവെച്ചു. ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കോഴ്സുകളുണ്ട്. ആ കോഴ്സിന് മലബാറിലുള്ള 10,000 വിദ്യാർത്ഥികൾ, ഇതേപോലെ ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞാൽ ഡിഗ്രിക്കും പി ജിക്കും പഠിക്കാൻ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾ ഓപ്പൺ സ്ട്രീമിൽ കൊല്ലത്ത് പോയിട്ട് അവിടെ രജിസ്ട്രേഷൻ നടത്തി അവിടെ അവലംബമാക്കിയിട്ട് പഠിക്കേണ്ട ഒരു ഗതികേട് ഇപ്പൊ മലബാറിലെ വിദ്യാർത്ഥികൾ ബിരുദ പഠനത്തിന് പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം ഇവിടെ നിലവിലുണ്ടായിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദൂര വിദ്യാഭ്യാസത്തിൽ അവിടെ ഒരു ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. അവൻ എവിടെ ഇന്റർവ്യൂവിന് ചെന്നാലും ഏത് ആളുടെ മുമ്പിൽ ചെന്നാലും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്നലെ ബിരുദമുള്ള ആളാണെന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അതിനൊരു നിലയും വിലയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സ്വാഭാവികമായും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അവന്റെ സർട്ടിഫിക്കറ്റും സ്വാഭാവികമായി മറ്റു യൂണിവേഴ്സിറ്റികളിലെ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം അവന്റെ ഉപരിപഠനത്തെ മാത്രമല്ല അവന്റെ തൊഴിൽ സാധ്യതകളെ പോലും ദോഷകരമായി ബാധിക്കുന്ന രീതിയാണ്. വളരെ ബോധപൂർവം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലും ബിരുദ വിദ്യാഭ്യാസ മേഖലയിലും പൊതുവെ മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ ഇവിടുത്തെ മലബാറിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇങ്ങനെ പന്താടി കളിക്കുന്ന തങ്ങളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ഇവരങ്ങനെ കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല, ഇവരിവിടെയുള്ള ഇത്തരം പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ചാൽ മതി എന്ന് ഒരു ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ധർണയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലും ബിരുദ വിദ്യാഭ്യാസ മേഖലയിലും മറ്റു ഉപരിപഠന മേഖലയിലെല്ലാം മലബാറിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മുന്നേറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിഹാര നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്.
ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് ആ നാടിന് പുരോഗതി ഉണ്ടാകുള്ളൂ, ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ, ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് ആ നാടിന്റെ സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ സംവിധാനത്തെ പോലും ഇങ്ങനെ താറടിക്കുന്ന, ഇങ്ങനെ വില കുറച്ച് കാണുന്ന, നിരുത്തരവാദപരമായി പെരുമാറുന്ന, പ്രത്യേകിച്ച് മലബാർ മേഖലയോട് വിവേചനപരമായി പെരുമാറുന്ന ഈ സംവിധാനം സർക്കാർ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ, പഠിക്കാൻ താല്പര്യമുള്ള, പഠന മേഖലയിൽ മികവ് തെളിയിച്ച ആ വിദ്യാർത്ഥികളെ ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാനും സർക്കാർ മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് SKSFന്റെ ജില്ലാ കമ്മിറ്റി ഇന്ന് മലബാർ ജില്ലകളിൽ എല്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഇതേപോലെയുള്ള ധർണാ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് അലോട്ട്മെന്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സംഘടന തീർച്ചയായും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ധർണാ സമരം ഈ ഇവിടെ കൂടിയിട്ടുള്ള ബഹുമാനിതരായ നേതാക്കളെയൊക്കെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ വേ രജിസ്റ്റർ നൗ.